അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഇപ്പോൾ ചേരുന്നു. സുഭാഷ്, താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിന്ന് കാര്യങ്ങളെ വീക്ഷിക്കുന്ന ആളാണ്, ഇടപെട്ടിട്ടുള്ള ആളാണ്. ഈ ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തുന്നു. കോടതി വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് ഇദ്ദേഹത്തിന് കേജ്രിവാളിന് ജാമ്യം കൊടുക്കാൻ കോടതി ആഗ്രഹിക്കുന്നത് എന്ന്. അതായത് ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള, തൻ്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള കേജ്രിവാളിൻ്റെ അവകാശത്തെ തടഞ്ഞ കേന്ദ്ര സർക്കാരിന് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമല്ലേ ഈ ഒരു കോടതിയുടെ തീരുമാനം, സുഭാഷ്? തീർച്ചയായും കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തന്നെ നേരിട്ട് ഹാജരായിക്കൊണ്ട്, അതോടൊപ്പം തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽമാരെ, നിരവധി പേരെ അണിനിരത്തിക്കൊണ്ടാണ് ഈ നിയമ പോരാട്ടം. കേന്ദ്ര സർക്കാർ കേജ്രിവാളിനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ ഭാഗമായി കോടതിയിൽ പോരാടിയിരുന്നത്. പക്ഷേ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനും കേന്ദ്ര സർക്കാരിന്റെ ഉയർന്ന നിയമ വ്യവസ്ഥയ്ക്കകത്തുള്ള ഉദ്യോഗസ്ഥർക്കും എല്ലാം തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇപ്പോ ഈ ജനാധിപത്യത്തിന്റെ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടതി ഈ കേജ്രിവാളിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഇതിന്റെ ഇടക്കാല വാദം നടക്കുന്ന സമയത്ത് തന്നെ കോടതി അന്ന് പറഞ്ഞിരുന്നു, അന്ന് പിന്നെ അവരുടെ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, ഈ ജനാധിപത്യ പ്രക്രിയക്കകത്ത് അദ്ദേഹം ഡൽഹി മുഖ്യമന്ത്രിയാണ്, ഒരു പാർട്ടിയുടെ അധ്യക്ഷനാണ്, പാർട്ടിയുടെ നേതാവാണ്, സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് എല്ലാ 6 മാസവും നടക്കുന്നതല്ല എന്നുള്ളൊരു നിരീക്ഷണം കോടതി നടത്തിയിരുന്നു. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത്. സ്വാഭാവികമായും പാർട്ടിയെയും ഇത്തരത്തിലുള്ള പാർട്ടിയുടെ പിന്നെ തീരുമാനങ്ങളെയും അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെയും ഒക്കെ നയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഡൽഹി മുഖ്യമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പിന്നെ പ്രശ്നവുമില്ല എന്നുള്ള നിരീക്ഷണം നേരത്തെ തന്നെ കോടതി നടത്തിയിരുന്നു. പക്ഷേ വീണ്ടും കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഡൽഹിയിലെ ലെഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ആ ഭരണത്തെ തടസ്സപ്പെടുത്താനും അവിടുത്തെ ഭരണ പ്രക്രിയയെ ആകെ ഡിസ്മാൻഡിൽ ചെയ്യാനും വേണ്ടി ഇവർ നടത്തിക്കൊണ്ടിരുന്ന, കേന്ദ്ര സർക്കാരും ബി ജെ പിയും നടത്തിക്കൊണ്ടിരുന്ന മുഴുവൻ ശ്രമങ്ങളും താങ്കൾ കാണുന്നതാണ്. അവിടുത്തെ തെരഞ്ഞെടുപ്പുകൾ പോലും അട്ടിമറിക്കപ്പെടുകയാണ് ദില്ലിയിലെ. ആ രീതിയിൽ എന്തോ ഇത്രമാത്രം ദ്രോഹം ആം ആദ്മി പാർട്ടിക്കും അതിൻ്റെ നേതാക്കൾക്കും എതിരെ കേന്ദ്ര സർക്കാർ ചെയ്തു വരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ ഒരു അറസ്റ്റിനെയും ഒരുപക്ഷെ കോടതി കണ്ടിട്ടുണ്ടാവുക. സ്വാഭാവികമായും നമുക്കറിയാം, ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ആദ്യം അറസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോഴും നിരവധിയായ മറ്റ് മന്ത്രിമാർ, ഈ ഡൽഹിയിലെ ഈ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒക്കെ, നിരവധിയായ ആളുകൾ വിവിധ കേസുകൾക്കകത്ത് ഇവർ ആരോപണ വിധേയരായി ജാമ്യം ലഭിക്കാതെ ഇപ്പോൾ ജയിലിനകത്ത് തുടരുന്ന സാഹചര്യമാണുള്ളത്. പക്ഷെ അതേസമയം എന്നാൽ ഈ കേസുകൾക്കകത്ത് കൃത്യമായി അന്വേഷണം നടത്താനോ കുറ്റപത്രം സമർപ്പിക്കാനോ സമയബന്ധിതമായി കാര്യങ്ങൾ പൂർത്തിയാക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ സർക്കാരിന്റെ ഏജൻസികൾ ED ആയാലും മറ്റ് പോലീസ് സംവിധാനമായാലും CBI ആയാലും ഒന്നും ചെയ്യുന്നില്ല. അപ്പോ സ്വാഭാവികമായും ഒരു നീതി നിഷേധം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക്, പ്രതിപക്ഷ നേതാക്കൾക്ക് ഒരു നീതി നിഷേധം വരുന്നു എന്നുള്ളത് സുപ്രീം കോടതിക്ക് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനകത്ത്. ഇന്നത്തെ ഓർഡർ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അദ്ദേഹം ഔദ്യോഗിക കൃത്യ നിർവഹണം നടത്താൻ വേണ്ടിയല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ നേതാവ്, പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവ്, പ്രതിപക്ഷ കക്ഷി മുന്നണിയുടെ നേതാവ് എന്ന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ നിർവഹിക്കാൻ വേണ്ടി ഔദ്യോഗിക മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഔദ്യോഗിക കൃത്യം നിർവഹിക്കരുത് എന്ന് കോടതി പറയുന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും തങ്ങൾ ഒരു പരാജയത്തിന്റെ വക്കീലാണെന്ന് തിരിച്ചറിയുന്ന സർക്കാരും സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന BJP പ്രതിപക്ഷ നേതാക്കളെ പല രീതിയിൽ ജയിലിലടച്ചും അതോടൊപ്പം തന്നെ കള്ളക്കേസുകൾക്കകത്ത് ജയിലിലടച്ചും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നിരവധിയായ ആരോപണങ്ങൾക്ക് പിന്നെ ആരോപണങ്ങൾ നിർത്തിയൊക്കെ തന്നെ അവരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് കോടതിയുടെ ഇടപെടൽ അനിവാര്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ കൂടി ഭാഗമായാണ് ഇന്നിപ്പോ കോടതി വളരെ ശക്തമായി തന്നെ ഇടപെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി തന്നെ, തെരഞ്ഞെടുപ്പ് പ്രചരണ പിന്നെ നേതൃത്വം നൽകാൻ വേണ്ടിയാണ് ഇപ്പോൾ കേജ്രിവാളിന് നൽകിയിരിക്കുന്നത്. June 2 വരെയാണ് ഇടക്കാല ജാമ്യം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. സുഭാഷ് ഒരു കാര്യം കൂടി. സുഭാഷ്, ഈ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതുപോലെ തന്നെ ഡൽഹി സർക്കാരുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ ഈ കേന്ദ്ര സർക്കാരുണ്ടാക്കുന്ന പ്രതിസന്ധികൾ, നമ്മൾ ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ നിരന്തരമായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഭാരവാഹികളെ പോലും തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ആ രീതിയിൽ
വലിയ തോതിൽ ആം ആദ്മി പാർട്ടിയെയും അതിൻ്റെ നേതാക്കന്മാരെയും ഇല്ലായ്മ ചെയ്യാൻ ബി ജെ പി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമത്തിൻ്റെ തുടർച്ചയാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്ന് അല്ലെങ്കിൽ മനീഷ് സിസോദിയയുടെ അറസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ ഈ പറഞ്ഞതുപോലെ വലിയ പഠനമോ ഗവേഷണമോ ഒന്നും നടത്തേണ്ട കാര്യമില്ല. അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം ഈ ഒരു തീരുമാനത്തിലേക്ക്. കാരണം കേന്ദ്ര സർക്കാർ വലിയ പ്രതിരോധമല്ലേ ഉയർത്തിയത് ഈ ജാമ്യത്തിനെതിരായി? ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് അത് പിന്നെ കോൺഗ്രസിനോടൊപ്പം തന്നെ തങ്ങൾക്കും ഭീഷണിയാണ് എന്ന് ബി ജെ പി തിരിച്ചറിയുകയാണ്. കാരണം ഇതിനുശേഷം ഡൽഹിക്ക് പുറത്തേക്ക് പഞ്ചാബിലേക്ക് ആം ആദ്മി പാർട്ടി വളരുന്നു, ഹരിയാനയിലേക്ക് ആം ആദ്മി പാർട്ടി വളരുന്നു, ചണ്ഡീഗഡിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ചണ്ഡീഗഡ് കോർപ്പറേഷനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും വലിയ കക്ഷിയായി ആം ആദ്മി പാർട്ടി വരികയും അവിടെ നടന്ന മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന അട്ടിമറികൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. സുപ്രീം കോടതി തന്നെ നേരിട്ട് അതിന്റെ വിഷ്വൽ ഫുട്ടേജുകൾ പിന്നെ സുപ്രീം കോടതിയിൽ കണ്ടതിന് ശേഷം ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇത്തരത്തിൽ കുതിരക്കച്ചവടം നടത്തിയ കുതിര കച്ചവടത്തിലൂടെ അവിടെ മേയറായ ആളെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാവിനെ അവിടെ അവരോധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ അത്തരത്തിൽ ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും ചവിട്ടിമെതിച്ചുകൊണ്ട് പിന്നെ തങ്ങളുടെ ഒരു സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നു ആം ആദ്മി പാർട്ടി എന്നുള്ള വലിയ ഭയം ഭീതി ബി ജെ പിക്ക് ഉണ്ട്. അപ്പൊ ഇപ്പോൾ ആം ആദ്മി ബി ജെ പിയുടെ ഏറ്റവും വലിയ ഈറ്റില്ലമായ അവരുടെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന് പറയാവുന്ന ഗുജറാത്തിലേക്ക് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്കകത്ത് ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു, വലിയ രീതിയിലുള്ള വോട്ട് ശതമാനം വോട്ട് വിഹിതം അവർക്ക് അവിടെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോ തങ്ങളുടെ ഏറ്റവും വലിയ ഈറ്റില്ലങ്ങളിൽ പോലും ആം ആദ്മി പാർട്ടി കടന്നു കയറുന്നു, അല്ലെങ്കിൽ ബി ജെ പിയുമായി ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു റിസോർട്ടായി ആം ആദ്മി പാർട്ടിയെ കാണുന്നു, ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ നൽകുന്നു എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും ജയിലിലടച്ചുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനീഷ് സിസോദിയ ആയാലും അതുപോലെ തന്നെ ജെയിൻ ആയാലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ആയാലും ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ജയിലിലടച്ചുകൊണ്ട് ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സ്വാഭാവികമായും വളരെ വർഷങ്ങളായി ഡൽഹി പിടിക്കുക കേന്ദ്രത്തെ 10 വർഷമായി കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോഴും രാജ്യ തലസ്ഥാനത്ത് തങ്ങൾക്ക് അധികാരത്തിലെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. അത് ആദ്യം സംസ്ഥാന ഭരണം നഷ്ടപ്പെടുന്നു, പിന്നീട് കോർപ്പറേഷനുകൾക്കകത്ത് ഭരണം നഷ്ടപ്പെടുന്നു. ഇത്തരത്തിൽ വലിയ നാണക്കേടിലേക്ക് ബി ജെ പി പോകുന്ന സമയത്ത് ഏത് മാർഗവും ഉപയോഗിച്ചുകൊണ്ട് ഏത് കുൽച്ചിത മാർഗവും ഉപയോഗിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും അതിന്റെ നേതാക്കളെയും തടവിലിട്ടുകൊണ്ട് അതായത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളൊരു സമീപനത്തിലൂടെയാണ് ജനാധിപത്യത്തെ ആകെ അട്ടിമറിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സുഭാഷ് പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് തന്നെ എടുത്തിരിക്കുന്നു.